ഞാൻ ഒന്ന് അല്പം സംസാരിക്കട്ടെ. ആ ഹൈദർ ഹൈദർ, ഒന്ന് വെയിറ്റ് വെയിറ്റ് ഹലോ, വെയിറ്റ് വെയിറ്റ്. ആ ഒരു എ ബി സത്യം ബ്രദർ ഉണ്ട്. ഡബിൾ നയൻ സിക്സ് ഫോർ. ആണ് ചോദിക്കാം. എന്താ ആ ഞാൻ വാദിക്കാനല്ല വന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് എന്താണ്, ഈ മുഹമ്മദിനെ പഠിച്ചിനെ അള്ളാഹു പറയുന്നുണ്ട് അല്ലയോ? അതുപോലെ തന്നെ ഈ യേശുവിനെ പഠിച്ചവൻ ആരെന്ന് ഉണ്ടല്ലേ, അതൊന്ന് നമുക്ക് വിശദീകരിച്ച് തരയോ? ആ അതെ, അതോർത്ത ഇവിടെ അതല്ല വിഷയം. മുഹമ്മദ് ഉൾപ്പെട്ട ഇസ്ലാമിക ലോകം കവറിൽ കിടന്ന് മുൻകരന്റെ നിലവിളിക്കുന്ന ഞാൻ ഇത്ര നേരം ഞാൻ പാട്ട് ഒരിക്കൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ ഫാത്തിയാന്റെ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അല്ല ഇവിടെ എനിക്ക് സംസാരിക്കാൻ ടൈമിംഗ് താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരാം ബ്രദറെ. ഇവിടുത്തെ ചോദ്യത്തിൽ നിന്ന് സംസാരിക്കുക പ്ലീസ്. ഇപ്പോഴത്തെ വിഷയം എനിക്ക്, ഞാൻ ഇപ്പൊ ഫാത്തിയെ കുറിച്ച് സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ. ഇവിടെ ഇവിടുത്തെ വിഷയം കബർ ദണ്ഡനമാണ്. മുഹമ്മദ് ഉൾപ്പെട്ട ഇസ്ലാമിക ലോകം കബറിൽ കിടന്നതായ വിഷയമാണ് ഇവിടെ ചർച്ച. അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാം. ആ സബ്ജക്റ്റിൽ നിന്ന് വേറെ വിട്ടുപോകരുത്. അതിനെ കുറിച്ച് പറയും, മുഹമ്മദും തല്ലുകൊള്ളും ഇസ്ലാമിക ലോകവും തല്ലുകൊള്ളും, അതാണ് വിഷയം. അതിനോട് ചോദിക്കും. പറയൂ പറയൂ എവി ബ്രദറെ പറയൂ. മനുഷ്യരെ കബറിൽ വെച്ചതിന് ശേഷം അവർ മണ്ണായി പോകുമോ ഇല്ലയോ? എന്തോ ആരോടെ ചോദിച്ചു. മനുഷ്യരെ ഇപ്പോൾ മരിച്ചതിന് ശേഷം കബറിൽ വെക്കുന്നല്ലോ, അതിന് ശേഷം അവർ മണ്ണായി പോകുമോ ഇല്ലയോ? ഇസ്ലാമിക കാഴ്ചപ്പാട് അനുസരിച്ച് മണ്ണാകത്തില്ല. ആത്മാവും ശരീരവും കൂടെ കവറിൽ കിടക്കുകയാണ്. ആത്മാവ് എങ്ങോട്ടാ പോകണമെന്നുള്ള കാര്യം ഖുറാനിൽ എങ്ങും തന്നെ ഒരു തെളിവുമില്ല. ഭൂരിപക്ഷ ഇസ്ലാമിക ലോകവും ഞാൻ സംസാരിക്കട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞു തീരട്ടെ. അതായത് ഈ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിൽ ഒരു ഒരു കീറാമുട്ടിയായ വിഷയമാണ്. ഈ മരണശേഷം ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ച് ഖുറാനിലെങ്ങും ഒരു തെളിവുമില്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ട് തന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് വരാൻ പറയുന്നു. മരണശേഷം ആത്മാവ് എങ്ങോട്ടും അറിയത്തില്ല. എന്നാൽ ഭൂരിപക്ഷ മതപണ്ഡിതന്മാരും പറയുന്നത് മരണത്തോടുകൂടെ ഈ അടക്കപ്പെടുന്ന കബറിൽ ആത്മാവ് കിടക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കബറദണ്ഡന ഉണ്ടാകുമ്പോൾ ഈ മുൻഗണന നക്കീറിന്റെ അടി ലഭിക്കുന്നത് ആത്മാവിനും ശരീരത്തിനും കൂടെയാണെന്നാണ് സുന്നികളിൽ ഒരു വലിയ ഭൂഭാഗം ആളുകളും പറയുന്നത്. അതല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം അല്ലെങ്കിൽ പിന്നെ പറയണം, മരണത്തോടുകൂടെ ആത്മാവ് പിന്നിടത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരായത്ത് ഖുറാനിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരായത്തില്ല. കാരണം ഈ ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു ഒരായത്ത് ഖുറാനിലുണ്ട്. ഒരിക്കലെ ഈ യഹൂദന്മാരാണ് മുഹമ്മദിനോട് ചോദിക്കുന്നത്, മുഹമ്മദ് ആത്മാവിനെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ആ അപ്പോഴത്തേന് അതിന് മറുപടിയായിട്ട് മുഹമ്മദ് ഇറക്കുന്ന ഒരു ആയത്ത് ഖുറാനിലുണ്ട്. എന്താണെന്നറിയാ പറയുന്നത്, ആത്മാവിനെ കുറിച്ച് അള്ളാഹു പറയാം, ആത്മാവിനെ കുറിച്ച് അവർ ചോദിക്കുന്നു, നീ പറയുക അതൊക്കെ നിന്റെ നാഥന്റെ കയ്യിലെ കാര്യമാണ് കേട്ടോ. അതായത് ആത്മാവിന്റെ നിത്യാസ്തിക്വം, ആത്മാവ് എങ്ങോട്ട് പോകുന്നു എന്നതാണ് യഹൂദന്മാർക്ക് അറിയേണ്ടത്. പക്ഷെ മുഹമ്മദിന് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനെ അറിഞ്ഞില്ല. അള്ളാഹു പറയുന്ന ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, നീ അവരോട് പറയുക. അതെവിടെ എഴുതിയിരിക്കുന്നറിയാ, സൂറത്തിൽ ഇസ്ലാഹ് 85-ാമത്തെ ആയത്ത്, അതായത് 17:85, ഇത് ഇങ്ങനെ വായിക്കുന്നു. ആത്മാവിനെ പറ്റി അവർ നിന്നോട് ചോദിക്കും, പറയുക ആത്മാവ് എന്റെ നാഥന്റെ പരിധിയിലുള്ള കാര്യമാണ്, അറിവിൽ നിന്ന് അല്പമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ചോദ്യകർത്താക്കൾക്ക് വിവരമില്ലെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? യഹൂദന്മാർ ചോദിച്ചു, ഈ മദീനയിലൂടെ ഒരു ഒരിക്കലും ഇങ്ങനെ മുഹമ്മദ് ഒരു ഈത്തപ്പനയുടെ മടലെ കൊണ്ടിങ്ങനെ താങ്ങി താങ്ങി നടക്കുക, ഇങ്ങനെ മടലെ പിടിച്ചോണ്ട് നമ്മുടെ വടിയും കുത്തി പോകുന്ന ഒരു നടന്നപ്പോഴത്തേനാണ് എതിരെ കുറച്ച് യഹൂദന്മാർ വരുന്നത്. അപ്പൊ യഹൂദന്മാർ ചോദിക്കുന്ന ചോദ്യമല്ല, മുറ്റു ചോദ്യമാണ്. അപ്പൊ അവരിലൊരാൾ പറയും, ദേ മുഹമ്മദ് വരുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, റൂഹിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കാന്ന് പറയും. കാരണം മുഹമ്മദിനെ അറിയത്തില്ലെന്ന് അവർക്കറിയാം. ഉടനെ അവര് പറഞ്ഞു, നമ്മളത് ചോദിച്ചാലേ മുഹമ്മദ് ഉത്തരം പറയുമെന്ന് താങ്കൾക്ക് അങ്ങനെ അറിയാം. അല്ലെന്നേ, നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു. മുഹമ്മദ് അടുത്തപ്പോഴത്തേക്ക് ചോദിച്ച, മുഹമ്മദ് ഈ ആത്മാവിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ മുഹമ്മദ് അല്ല ഉത്തരം പറയുന്നത്, കുറെ നേരം ഈ മുഹമ്മദ് ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നു. ഉടനെ കൂടെ സഹാബി പറഞ്ഞു, വഹയ് വരിക എന്ന് പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞാൽ വഹയ് വന്ന്, ആ വഹയാണ് 17:85. എങ്ങനെയുണ്ട് ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, പറയുക
ആത്മാവിന്റെ നാഥന്റെ പരിധിയിലുള്ള കാര്യം ഇതാർക്കൾ അറിയാൻ പാടില്ല. ആത്മാവിന് അസ്തിത്വമുണ്ടോ? ഇടപെടരുത്, കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടപെടരുത്. ഇവിടെ താങ്കളല്ലേ, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുമല്ലോ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് അവസരം. അതേ ഞാൻ ചോദിച്ചു, ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയട്ടെ. അതിനുള്ള ആൻസർ എന്താ? ഇത് ഏതോ ഒന്ന് പറഞ്ഞോണ്ട് പോയാലാവോ? ഞാൻ പറയട്ടെ, താങ്കളെ നനങ്ങാതിരിക്കും, ഞാൻ പറഞ്ഞു തീരട്ടെ. താങ്കളുടെ ചോദ്യത്തിലേക്ക് വരികയാണ്, കാരണം ഈ ആത്മാവ് ശരീരത്തിലുണ്ടെന്നുള്ള വിശ്വാസമല്ലേ നിങ്ങൾക്കുള്ളത്. അപ്പം ഇങ്ങനെയാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം മരണശേഷം മരണത്തോടുകൂടി ആത്മാവ് മൃതശരീരത്തോടുകൂടെ കബറിലടക്കപ്പെടുന്നു എന്നും കബറിലെ വിസ്താരവും വിചാരണയൊക്കെ നടത്തുന്ന സമയത്ത് ഈ ആത്മാവും ശരീരവുമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ബന്ധിച്ച് കിടക്കുകയാണെന്നും ഈ രണ്ടിനെ കൂടെയാണ് മലക്കൾ വന്ന് വിസ്തരിക്കുകയും കമ്പിവടി കൊണ്ട് തല്ലുകയും ചെയ്യുന്നതെന്നാണ് കൂട്ടനാടിന്റെ തഫ്സീർ പറയുന്നത്. അതുപോലെ തന്നെ സി എൻ അഹമ്മദ് പോലുള്ള തഫ്സീർ, അതുപോലെ തന്നെ പല തഫ്സീറുകളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. സി എൻ അഹമ്മദ് പോലും പറയുന്നത് മരണശേഷം ഇത് എങ്ങോട്ടാ പോകണമെന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയും ഖുറാനില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കിടന്ന് തല്ലുകൊള്ളുമ്പോഴത്തേന് എങ്ങനെ മൃതശരീരം ദഹിക്കും, എങ്ങനെ അഴുകും? ഇല്ല, ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് കുഴിച്ചിട്ടിരിക്കുന്ന ആ മൃതശരീരം അഴുകുകയില്ല. കാരണം ഈ കവറിലിട്ട് തല്ലുകൊണ്ടു, അഴുകിക്കഴിഞ്ഞപ്പോ തല്ലെവിടെ കൊള്ളാനും? കിയാമത്ത് നാൾ വരെ ഒന്നാമത്തെ കാഹള ഊതുന്നത് വരെ തല്ലുകൊള്ളുകയും 70 സർപ്പങ്ങൾ കടിച്ചു കീറുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കെ ആ മൃതശരീരം അഴുകിപ്പോയെന്ന് പറയാനായിട്ട് ആരെ കൊണ്ട് കഴിയും? ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ കുഴി തുറന്നു നോക്കിയാലേ അവിടെ ഒരു കുന്തവും കാണത്തില്ല. മുഹമ്മദിന്റെ ഭാവനാ സങ്കല്പമാണെന്നുള്ള കാര്യം നമുക്കത് കുഴി തുറന്നു നോക്കി അറിയാനും. പക്ഷെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മൃതശരീരം അഴുകുകയില്ല, മറിച്ച് ഈ മൻകറിന്റെ നക്കീറിനെ തല്ലുകൊള്ളണമെങ്കിൽ മൃതശരീരം അവിടെ വേണം. പാമ്പ് കടിച്ചു കയറണമെങ്കിൽ മൃതശരീരമില്ല, പാമ്പ് കടിച്ചു കീറും. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം, അടക്കത്തോടുകൂടെ മൃതശരീരം അഴുകി പോവുകയില്ലെന്നാണ് നിങ്ങളുടെ കിത്താവ് തരുന്നതായ ഉത്തരം. അതങ്ങനല്ലല്ലോ, ഞങ്ങള് ഇതിലുള്ളത് എങ്ങനെയാ പറഞ്ഞാല്, ഇപ്പോൾ ഇത് നല്ല സംസ്കാരവും നിസ്കാരം നിലയിലുള്ള ആൾക്കാർ, അതുപോലെ ഖുർആൻ ഹദീസ് എല്ലാം ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെ ശരീരം മാത്രം ഇത് മണ്ണ് തിന്ന് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാത്തവരുടെ ഇത് ശരീരം മണ്ണ് തിന്ന് പോകുമാ എന്നാണ് ഉള്ളത് ഖുർആനില്. തെളിവ് പറയൂ ബ്രദറെ, ആയത്തിന്റെ തെളിവ് പറയൂ. ആയത്തല്ല ഞാൻ പറഞ്ഞല്ല, ഹദീസ് ഹദീസ് മുഖേന ഉള്ളത്, അതല്ലാതെ ഞാൻ ഖുർആൻ അത് തപ്പി പറഞ്ഞു. പറയൂ, ഏത് ഹദീസിലാണ് എഴുതി വെച്ചിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ശരീരം അവിടെ കിടക്കും, ബാക്കിയുള്ളവരുടെ ഒക്കെ എന്താ അഴി പോകുന്നു? ഹദീസുകളും അനുസരിച്ച് ജീവിച്ചവരുടേത് മാത്രമേ അഴുകത്തില്ല, ബാക്കി എല്ലാവരും അഴുകി പോകും എന്നാണ് എബി ബ്രദർ പറയുന്നത്. അപ്പൊ അതിന്റെ റെഫറൻസ് അങ്ങനെ പറഞ്ഞേക്കുന്ന ഹദീസിലാണ്, ഖുർആനിലല്ല. അപ്പൊ ആ ഹദീസ് ഇപ്പൊ പുള്ളി പറയും, ഇപ്പൊ ഏത് ഹദീസ് ആണ് അങ്ങനെ പറയുന്നതെന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ എബി ബ്രദർ തരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ വരുമ്പോഴത്തേനും ഒരു കാര്യം കൂടെ, അങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞതായ കാര്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും. അതായത് ഖുർആനും ഹദീസ് ജീവിച്ചിരുന്നവരുടെ അതനുസരിച്ച് ജീവിച്ചവരുടെ മൃതശരീരം അവിടെ കിടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത്തരക്കാരെയാണെങ്കിൽ മുൻകറിനക്കി വന്ന് എടുത്തിട്ട് വെച്ച് കടവറങ്ങുന്നു, തല്ലി പരിപ്പി അടിക്കുന്ന അവരെയാണ്. അപ്പൊ മൃതശരീരം അവിടെ ഉണ്ടെങ്കിൽ തല്ലാക്കി കൊള്ളുന്നുള്ള ഷുവറല്ലേ? പാമ്പ് കടിക്കുന്നുള്ള ഷുവറല്ലേ? മറ്റവരൊക്കെ ദ്രവിച്ചു പോയിരുന്നു. അപ്പൊ സുഹൃത്തെ, എ ബി എന്തോ അദ്ദേഹത്തിന് സുഹൃത്തെ, അപ്പൊ താങ്കൾ കൊണ്ടുവരുന്ന ആ സിദ്ധാന്തം റഫറൻസ് പറയൂ എബി ബ്രദറെ, ഹദീസ് റഫറൻസ് പറയൂ പ്ലീസ്, വെറുതെ സമയം കളയാതെ. തെളിവ് പറയൂ, തെളിവ് വന്ന് തെളിവ് പറഞ്ഞ ഇവിടെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ, തെളിവ് പറയൂ പ്ലീസ്. അല്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ഒരുപാട് തെളിവ്. നിങ്ങൾ പറയുന്നുണ്ടെന്നല്ല, എ ബി ബ്രദർ ഇപ്പം പറഞ്ഞതിന്റെ തെളിവ് വെച്ചിട്ട് താങ്കൾ മുന്നിലോട്ട് പറയൂ. എ ബി ബ്രദറെ, സഹോദര, താങ്കൾ പറയുന്നതിന്റെ തെളിവ് വെച്ച് സംസാരിച്ചിട്ട് മുന്നിലോട്ട് പോകൂ.
ഇമാം ബുഖാരി ആൻഡ് ഇമാം മുസ്ലിം ഈ രണ്ട് ഹദീസ് കിതാബുകളിലും ഇത് ഇസ്ലാമിക പരമായ ഏറ്റവും വലിയ രണ്ട് ഹദീസ് കിതാബുകളാണ്. തെളിവ് വെച്ച് സംസാരിക്കൂ പ്ലീസ്, വെറുതെ ചുമ്മാ സമയം കളയല്ലേ. ഞാൻ പറയാം, സഹീ ബുഖാരിയും സഹീ മുസ്ലിമും എല്ലാം ഇസ്ലാമിക ഗ്രന്ഥമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഏറ്റവും വലുതായ ഏറ്റവും വിശ്വസിക്കപ്പെടുന്ന രണ്ട് ഹദീസ് കിതാബുകളാണ്. അത് തന്നെയാണ് ഇവിടെ എടുക്കുന്നതും ഞങ്ങൾ അതിൽ നിന്ന് തന്നെ അവിടെ സംസാരിക്കുന്നതും. അതിൽ നിന്നെടുത്തതാണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയ ഇത് പറഞ്ഞാൽ ആവില്ലോ. നിങ്ങൾ ഏതേത് കിതാബിന്റെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്? ഹദീസ് എന്ന് പറയാമോ? കറക്റ്റ് നിങ്ങൾ ഇത്ര ഇത്ര നേരം പറഞ്ഞതില്ല. ഇതാ ഇത് പറയാം ചാക്കോ പാസ്റ്റർ പറയുമല്ലോ. പ്ലീസ് ഒരു ഒരു കാര്യം എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് ചാക്കോ പാസ്റ്റർ, ഇതിനോട് ചേർത്തട്ടെ. ഈ ഇസ്ലാം ആവാൻ പോയിട്ട് തുമ്പ് മുറിച്ചു കളഞ്ഞതിന് ശേഷം വന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നക്കീറിന്റെ മുക്കീറിന്റെ അടി കിട്ടുമെന്ന് അതും കൂടി ഒന്ന് പറയണം കേട്ടോ പാസ്റ്റർ. അല്ല, തുമ്പ് മുറിച്ച തത്വത്തിൽ അള്ളാഹുടെ അടിമയായി, പിന്നെ അവന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, തുമ്പ് മുറിച്ചിട്ട് നിരീശ്വരവാദിയായി ജീവിച്ച് മരിച്ചവരെ ഇവരുണ്ട് പള്ളി കൊണ്ടടക്കുന്ന സമ്പ്രദായം ഇവർക്കുണ്ട്, മനസ്സിലായോ? അപ്പൊ തുമ്പ് മുറിച്ചപ്പെട്ടവന് അടി ഷുവറാണ്, അവന്റെ പരിപ്പ് പുറത്തെടുക്കും. ഞാൻ ഇനി ഹദീസ് വായിക്കാം, ഇനി സംസാരിക്കരുത്, ഞാൻ ഹദീസ് വായിക്കാൻ പോവാം. അതായത് ഈ തല്ലുകൊള്ളു എന്ന് പറഞ്ഞതിന് ഇദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ചുമ്പോ സംസാരിക്കല്ലേ, അതല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോടോ. ബുഖാരി 158 തല്ലുകൊള്ളുന്നതിനെ കുറിച്ച് പറയുന്നത്. അതുകൂടാതെ ബുഖാരി 650 അതേ കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ ബുഖാരി 158 പറയുന്നത് വായിക്കാം. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനിയും മദീനയും, ഞാൻ മുമ്പ് വായിച്ചതായിരുന്നു, അദ്ദേഹം ഇത് കേട്ടില്ലേ, മദീനയിലെ ഒരു മതിലരികിലൂടെ നടന്നു പോയപ്പോൾ രണ്ട് മനുഷ്യരുടെ ശബ്ദം കേട്ട് കബറിനുള്ളിൽ വെച്ചവർ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ കബറും അതിന്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്ന ആരാ? നിങ്ങൾ ആളുകളായി കിടക്കുന്നു, മനസ്സിലായോ? ഈ അള്ളായെ വിളിച്ച് നിലവിളിച്ചതിനും പ്രാചീന ക്രിസ്ത്യാനികൾ ആരുമല്ല ഞങ്ങൾക്ക്, ആ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പം ശബ്ദം കേട്ട് കബറിനുള്ളിൽ വെച്ചവർ ശിക്ഷിക്കപ്പെടുകയാണ്, തിരുമേനി ആരുള്ളിൽ, ആ രണ്ടു പേര് ശിക്ഷിക്കപ്പെടുകയാണ്. അവർ ശിക്ഷ അനുഭവിക്കുന്നത് ഒരു വലിയ കുറ്റത്തിനല്ല, അവരിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് തന്നിലേക്ക് തെറിക്കാതിരിക്കാൻ സൂക്ഷിച്ചിരുന്നില്ല, മറ്റൊരു നേഷണയും കൊണ്ട് നടക്കുന്നതാണ്. അപ്പം അപ്പിട്ട് തെറിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? മൂത്ര ഒഴിച്ചാൽ തെറിക്കാത്തുണ്ട്, അപ്പൊ അവർക്ക് അടി. രണ്ടാമത് ഏഷണി പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ആടി ഷുറ. ഇനി രണ്ടാമത്തെ ഹദീസ് കേട്ടോ. അനസ് പറയുന്നു, തിരുമേനി ആരോളി, ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറിൽ വെച്ച് അവന്റെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി, അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ അവർ കേൾക്കാൻ കഴിയുന്ന ദൂരം വരെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മലക്കുകൾ വന്ന് അവനെ പിടിച്ചിരുത്തി ചോദിക്കും, സത്യനിഷേധി അല്ലെങ്കിൽ കപട വിശ്വാസി പറയും. ഇപ്പൊ ഈ കപട വിശ്വാസി എന്ന് പറയുന്നത് മുസ്ലിം ആകട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റിദ്ധരിക്കരുത്, കപട വിശ്വാസം കൊടുത്ത് മുസ്ലിമാണ്. കാരണം ഈ ഐഷ സബ്ഹാന്റെ കൂടെ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞ് പരത്തിയത് കപട വിശ്വാസികളാന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങളിൽ പെട്ട കപട വിശ്വാസികളാണ്. അപ്പൊ കപട വിശ്വാസികൾ എന്നുള്ളതാ പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, തുമ്പ് മുറിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് ഹജ്ജിന് പോയി സകലവിധ ക്രിയകളും ചെയ്ത മുസ്ലിമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കപട വിശ്വാസി പറയും, എന്താ പറയുന്നത്, എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല. പിന്നെ ഒരു ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അവർ അവന്റെ ചെവികൾക്കിടയിൽ അടിക്കും, അപ്പോഴവർ ഉച്ചത്തിൽ നിലവിളിക്കും, ജിന്നുകളും മനുഷ്യരും ഒഴിച്ച് അവന്റെ അടുത്തുള്ള എല്ലാ വസ്തുക്കളും കേൾക്കും. ഇത് സുനന് തിർമ്മിദി 1071 രേഖപ്പെടുത്തിട്ടുണ്ട്. 1071 പറയുന്ന അടിക്കുന്നത് മുൻകറും നക്കീറും എന്ന രണ്ട് മലക്കലാണെന്നാണ് തിരുമതി 1071 പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ഹദീസിൽ പറയുന്നത് എന്താണ്? കബറിൽ കിടക്കുന്ന മൃതസിനെ അഴുകുമെന്നല്ല, പിടിച്ചിരുത്തി ചോദ്യം ചെയ്യും, മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അടിക്കുമ്പോഴത്തേനെ പിന്നിലൂടെ വന്ന് 70 സർപ്പങ്ങൾ കടിച്ചു കയറുമെന്ന് പറയുന്ന ഹദീസാണ് 2462. അബു സയ്യിദിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, ഒരു ദിവസം കബർ ഇപ്രകാരം വിളിച്ചു പറയാതിരിക്കില്ല, ഞാൻ ഏകാന്തതയുടെ ഭവനമാണ്, ഞാൻ വിജനതയുടെ വീടാണ്, ഞാൻ മൺകുടിലാണ്, ഞാൻ പുഴുക്കളുടെ മാടമാണ്. കബർ അവനെ ഞെരുക്കുകയും അത് അവനോടൊപ്പം കൂടിച്ചേരുകയും ചെയ്യും. അവന് വേണ്ടി അള്ളാഹു 70 സർപ്പങ്ങൾ നിയോഗിച്ചയക്കും, അവയിൽ ഒന്ന് ഭൂമിയിൽ ഊതിയാൽ പിന്നെ ലോകം അവശേഷിക്കും കാലത്തൊന്നും അതിലൊന്നും മുളയ്ക്കുകയില്ല, അവ അവനെ കൊത്തുകയും കടിച്ചു കീറുകയും ചെയ്യും, അവൻ വിചാരണയ്ക്ക് വിധേയനാകുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. അതായത് ഉയർപ്പിച്ച് ഖിയാമത്ത് നാളിൽ ഇവരെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് വിസ്തരിച്ച് തുണിയില്ലാതെ നിർത്തുന്ന ആ ഒരു സ്ഥലമുണ്ട്, അതുവരെ ഇത് കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അഴുകുന്ന അഴുകിപ്പോകുന്നു എന്നുള്ള എന്തെങ്കിലും പരാമർശമുണ്ടോ? മാത്രമല്ല മുസ്ലിം ആയതുകൊണ്ട് ഹദീസും ഖുർആനും വായിച്ചു പഠിച്ചത് കൊണ്ട്
തല്ലിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും ധ്വനി ഇവിടെ ഉണ്ടോ? ഇല്ല. കവടവിശ്വാസി തല്ലുകൊണ്ട്, കവടവിശ്വാസി ആരാ? ആർക്കും അറിയത്തില്ല. ഇവിടെ ഇന്നത്തെ മുസ്ലിം ലോകത്ത് ജീവിക്കുന്ന ഒരുവരും ഞാൻ സത്യവിശ്വാസി എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ ഇവരാരൊക്കെ കവടവിശ്വാസികളാണെന്ന് തീർച്ചയാക്കാനായിട്ട് മുസ്ലിം ലോകത്ത് യാതൊരു സംവിധാനമില്ല. അപ്പം ആകമൊത്തം ടോട്ടൽ ആളുകളെയും വിസ്തരിച്ച് അടിച്ച് പഞ്ചറാക്കുമെന്നാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹദീസാണ് ഞാൻ വായിച്ചത്. ഓക്കെ, ഇതേ ഹദീസിൽ പറയുന്നത് എന്തെന്ന് പറഞ്ഞാല് ഫസ്റ്റിലത്തെ ഹദീസ് നിങ്ങൾ പറഞ്ഞത്, ഏത് രണ്ട് ഖബർ ഉണ്ടായിരുന്നു അവിടെ അവർക്ക് വേണ്ടിയാണ് നബി തങ്ങൾ ദുആ ചെയ്തത്. അതല്ലാതെ അവർ ഇത് ആരുടെ ക്ലീൻ ആക്കിയിട്ടില്ല, മൂത്രവീഴ്ച ഇത് ക്ലീൻ ആക്കില്ല എന്നങ്ങനല്ല. ആദ്യം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ്, അതിനുശേഷം അവനക്ക് വേണ്ടി ദുആ ചെയ്ത്, പിന്നെ മറ്റാളെ കുറിച്ച് പറഞ്ഞ്, പിന്നെ അതിന് വേണ്ടി ദുആ ചെയ്ത്. അതല്ലാതെ ഇത് എല്ലാവരും ക്ലീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അല്ല ചോദിക്കട്ടെ, അപ്പൊ ദുആ ചെയ്തപ്പോഴത്തെ അടി കുറഞ്ഞതാണോ താങ്കൾ പറയുന്നത്? ഇത്ര നേരം ഞാൻ സംസാരിച്ചില്ല, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ഇത് ഇടക്ക് എന്താ പറയാ, അവിടെ എന്താ എല്ലാ ആൾക്കാരും സ്വർഗത്തിൽ പോകുന്നെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. മുസ്ലിം ഭൂരിപക്ഷ ആൾക്കാരും, അതായത് പഠിച്ച എത്രയോ ആൾക്കാർ, അത് നരകത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഉള്ളത് ഇസ്ലാമിൽ. അതെന്താ എന്തിനെന്ന് പറഞ്ഞാല് അവർ എല്ലാം പഠിച്ചും അതുപോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അവർ നരകത്തിലേക്ക് പോകും, അങ്ങനെയാ ഉള്ളത്. അതല്ലാതെ ഇത് ക്ലീൻ, ഇപ്പോ എന്താ പറയാ, എനിക്ക് കറക്റ്റായി മലയാളം സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ഇത് കുറച്ച് സ്റ്റക്ക് സ്റ്റക്ക് ആകുന്നത്. ഓക്കെ, ഹലോ. അല്ല താങ്കൾ പറഞ്ഞല്ലോ എല്ലാവരും, അല്ല ഞാൻ ഒരു മിനിറ്റ് ബ്രോ, ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാല് മലയാളം എനിക്ക് കറക്റ്റായി സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് സ്റ്റക്കായി പോകുന്നത് എന്ന് പറഞ്ഞത്. ഓക്കെ, താങ്കള് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞാൽ മതി, താങ്കളൊന്ന് പറഞ്ഞാൽ മതി. വേണ്ട വേണ്ട വേണ്ട, ഹിദാർ ഇടപെടണ്ട, ഒരാള് സംസാരിക്കുന്നതിനിടയിൽ മറ്റാരും സംസാരിക്കണ്ട. അതായത് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ അവരുടെ ശിക്ഷയെ കുറിച്ച് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ. പിന്നെ രണ്ടാമത്തെ ഹദീസ് ഏതാ പറഞ്ഞത് ബ്രോ? അല്ല അല്ല, ഞാൻ വായിച്ച ഹദീസിന് താങ്കളുടെ വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഞാൻ വായിച്ച ഞാൻ വ്യാഖ്യാനം പറയില്ല, ഞാൻ ആ ഹദീസ് അല്ല താങ്കൾ പറയുന്നത് ദുആ ചെയ്തു എന്നാണ്. ആയിക്കോട്ടെ, ദുആ സുഹൃത്തെ, ദുആ ചെയ്തു എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷെ അതുകൊണ്ട് അടിക്കെന്തെങ്കിലും ദൈവന് വ്യത്യാസം ഉണ്ട്? ഇല്ല, അടിച്ചോണ്ടിരിക്കുക. മാത്രമല്ല മുഹമ്മദ് പറയുന്നുണ്ട്, അള്ളാഹുവേ ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു പറയുമ്പോ മുഹമ്മദിന് അടി കിട്ടുന്നില്ല. അപ്പൊ മുഹമ്മദിന് വേണ്ടി നിങ്ങൾ 400 വർഷം ആയിട്ട് ഇങ്ങനെ ദുആ ചെയ്തോണ്ടിരിക്കല്ലേ, എന്തെങ്കിലും കുറവുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങൾ നിർത്തണം. തിരുവേരിയെ മുൻകർ നക്കീറും അടിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, ഇനി മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ എന്തിനായി പ്രാർത്ഥിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഈ കിത്താബ് തന്ന മുഹമ്മദ് പോലും ഖബർ തണ്ഡനത്തിൽ നിന്ന് രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ അടി അദ്ദേഹത്തിന് ഷുഗറല്ലേ സുഹൃത്ത്? അപ്പൊ അതിനിടയ്ക്ക് ദുആ ചെയ്തത് കൊണ്ടോ സ്വലാത്ത് ചെയ്തുകൊണ്ടോ എന്താ പ്രയോജനമെന്ന എന്റെ ചോദ്യം. അടിക്ക് അവിടെ കുറവില്ലല്ലോ, അത് ഖിയാമത്ത് നാള് വരെ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാള് വരെ സർപ്പങ്ങൾ കുത്തിക്കീറുമെന്നാ പറയുന്നത്, അതുവരെ അടിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അടിക്ക് അടി കുറയാനായിട്ട് എവിടെയെങ്കിലും ഹദീസ് ഉണ്ട്? അതുകൊണ്ടും അല്ലാതെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല.